നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. നായകൻ സഞ്ജു സാംസണിൻ്റെ മികച്ച പ്രകടനത്തിൻ്റെ ബലത്തിനാണ് ഇന്ന് LSGയെ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുത്തിയത്. മികച്ച തുടക്കമാണ് രാജസ്ഥാൻ റോയൽസ് പുതിയ സീസണിന് കുറിച്ചിരിക്കുന്നത്. എന്നാൽ മാൻ ഓഫ് ദി മാച്ച് സ്വീകരിച്ച ശേഷം നായകൻ സഞ്ജു പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, ഈ മാൻ ഓഫ് ദി മാച്ചിന് എന്നേക്കാൾ അർഹത മറ്റൊരാൾക്കാണ്, സന്ദീപ് ശർമ്മക്കാണ്. ഒരു ഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു അവനെ ഇങ്ങോട്ട് വിളിച്ചാലോ എന്ന്. പിന്നെ അത് എല്ലാവരും നന്നായി കളിച്ചതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അത് കുറച്ച് കൂടി പോകുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യാത്തത്. മികച്ച പ്രകടനമാണ് എല്ലാവരും നടത്തി, നല്ല തുടക്കം ലഭിച്ചിരിക്കുന്നു, ഇതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇത്തവണ എൻ്റെ റോള് വ്യത്യസ്തമാണ്, സംഘ എനിക്ക് ചില സജഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കൊന്ന് നോക്കാം. സഞ്ജു പറയുന്നു, തീർച്ചയായിട്ടും പിച്ചിൽ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഗ്രേറ്റ് ഫണ്ണായിരുന്നു. ഇത്തവണ ഒരു ഡിഫറെൻ്റ് റോളിലാണ് ഞാനുള്ളത്, സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് കോമ്പിനേഷൻ. സംഘ എനിക്ക് ചില സജഷൻസ് നൽകിയിട്ടുണ്ട്. 10 വർഷക്കാലമായിട്ട് ഞാൻ IPL കളിക്കുന്നു, സോ എക്സ്പീരിയൻസ് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതുകൂടി ഉപയോഗപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. നല്ല സ്റ്റാർട്ട് ലഭിച്ചിരിക്കുന്നു, പക്ഷേ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ഏതായാലും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കുന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എന്തായാലും ഞാൻ ബോളിനനുസരിച്ച് റിയാക്ട് ചെയ്യുകയാണ് ഈ ഒരു ഇന്നിങ്സിൽ ചെയ്തത്. അത് നല്ലൊരു ഷേപ്പിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുകയും ചെയ്തു. ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ട്രോഫി സന്ദീപിന് കൊടുക്കണമെന്നാണ്. അവനെ ഇതിനു വേണ്ടി സെൻഡ് ചെയ്താലോ എന്ന് ഞാൻ കരുതിയതാണ്, ബട്ട് അവനെ വിളിക്കണമെന്ന് കരുതി. പക്ഷേ അത് ഒരല്പം കൂടുതലായി പോവില്ലേ എന്ന് തോന്നുകയും ചെയ്തു. എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, സോ വി ജസ്റ്റ് ഹാഡ് ടു സ്റ്റിക്ക് ടു അവർ പ്ലാൻസ് എന്നാണ് ഇപ്പോൾ സഞ്ജു സാംസൺ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കൂടി ഉപയോഗപ്പെടുത്തിയാണ് ഇപ്പോൾ സഞ്ജു മുന്നോട്ട് പോകാൻ പോകുന്നത്. പിന്നെ ഈ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനൊക്കെ എല്ലാവരും കാണുന്നതാണ്, അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തൊക്കെയാണ് ക്യാപ്റ്റനൊക്കെ പറഞ്ഞത് എന്ന്. അതുകൊണ്ട് ഇതിൽ ചില ആളുകൾ ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചു വിടുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇത്തരം സമയങ്ങൾ വേൾഡ് കപ്പിന് സമയത്ത് കണ്ട് ഇപ്പോഴും അത് കാണുന്നു. ക്രിക്കറ്റ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചു വിടുന്നത് ദയവായി നിർത്തുക. അത് ക്രിക്കറ്റ് ഫാൻസിനെ കളിയാക്കുന്നതിന് തുല്യമാണ്. എല്ലാവരും കാണുന്നതല്ലേ. ഇന്നിപ്പം പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ സഞ്ജു എന്താ പറഞ്ഞു എല്ലാവരും കേട്ടതാണ്. അപ്പോൾ സഞ്ജു വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇത് ഒരു പുതിയ റോള്, അത് സംഘ എനിക്ക് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് എന്ന്. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ്റ്റോക്സ് ഇടുക.